ಎಲ್ಲಾ ಪಂಚಾಯತ್ ಸದಸ್ಯರು, ಬಹುಮಾನ್ಯರಾದ ಯು ಪಿ ಇಬ್ರಾಹಿಂ ಸಾಹೇಬ್, ಅದೇ ರೀತಿ ಬಹುಮಾನ್ಯರಾದ ರ್ಯಾಂಬೋ ಉಸ್ಮಾನ್ ಸಾಹೇಬ್ ರವರು ಎಲ್ಲರೂ ಸೇರಿ ಬಹುಮಾನ್ಯರಾದ ಶೈಹುನ ಪೇರೋಡ್ ಉಸ್ತಾದ್ರವರಿಗೆ ಶಾಲು ಹೊದಿಸಿ ಸುನ್ನಿ ಕೋಆರ್ಡಿನೇಷನ್ ಕೈಕಂಬದ ವತಿಯಿಂದ ಇರುವಂತಹ ಈ ಒಂದು ಕಿರು ಸನ್ಮಾನವನ್ನು ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಎಲ್ಲರೂ ಸಭಿಕರೆಲ್ಲರೂ ಎದ್ದು ನಿಂತು ಬಹುಮಾನ್ಯರಾದ ಶೈಹುನ ಪೇರೋಡ್ ಉಸ್ತಾದ್ರವರಿಗೆ ಪರಿಶುದ್ಧವಾದ ಈ ಒಂದು ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಬಿಬರಕತಿ ಬಿಸ್ಮಿಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿ ಅಲ್ಹಮ್ದ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಬಹುಮಾನವೂ ಆಧಾರವೂ ನಿರಂಜ ಬಹುಮಾನ ಪಡೆದ ಶೈಹುನ ಪೇರೋಡ್ ಉಸ್ತಾದ್ರವರಿಗಳೇ, ಈ ಸಮಾರಂಭದ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನಡತಾನ ವೇಳೆ ಆಧಾರಪೂರ್ವ ಚಿಂತನೆ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ಕವರ್ ಸ್ವೀಕರಿಕಲಾನಂತಿರುವವರ ಪೇರ್ ಅಬ್ದುಲ್ ರಹ್ಮಾನ್ ಕೊಯಾನ್. ಆಯ್ಕೊಟ್ಟೆ, ಸಿರಾಜುಲ್ ಹುದಯಿಲೇಕ್ ಸಮಾಹರಿಚ ಕವರುಗ ಅದು ಚೇರ್ಮಾನ್ ಫಾರೂಖ್ ಗಾನಮಾರ್ ನಲ್ಗಾನ್. ಅಲ್ಲಾಹು ತಾಲ ಈ ಕವರಿ ಸಂಭಾವನೆ ಕೊಡ್ತವರು, ಇದು ಸಮಾಹರಿಸವರು, ಇನಿ ಕವರ್ ವಾಂಗನವರು ಕೊಡ್ಕೊಂಡವರು ಎಲ್ಲರ್ಕೂ ಅಲ್ಲಾಹು ತಾಲ ಕಬೂಲ್ ಚೆಯ್ಯಟ್ಟೆ. ಅಲ್ಲಾಹು ಅದು ಸ್ವರ್ಗತ್ತಿಲೇಕ್ಕುಳ್ಳ ಒರು ವಳಿಯಾಯಿ ಕಬೂಲ್ ಚೆಯ್ಯಮಾರಾಗತ್ತೆ. ನಜೀಬ್ ಸರೀನಾ ಓಕೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್. ಅಲ್ಲಾಹು ಎಲ್ಲರ್ಕೂ ಬರ್ಕತ್ ಚೆಯ್ಯಟ್ಟೆ. ಆಮೀನ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. الحمد لله رب العالمين, نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. اما بعد, ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, നീണ്ട സമയം പ്രസംഗിക്കാൻ ഒരു പരിപാടി കൂടി ഉള്ളതുകൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹു തആല ഇവിടെ ഒരുമിച്ചുകൂടിയ നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കാൻ അധ്വാനിച്ച പ്രവർത്തകർക്കും സഹായ സഹകരണങ്ങൾ ചെയ്തവർക്കും എല്ലാം അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സിറാജുൽ ഹുദ അതിനെ സംബന്ധിച്ച് ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല. കുറച്ചൊക്കെ നിങ്ങൾ ഡോക്യുമെന്ററിയിൽ കണ്ടു കേട്ടു, സിറാജുൽ ഹുദയുടെ ഒരു 25% പോലും ആയിട്ടില്ല. നേരത്തെ കവറ് കിട്ടാത്ത ആളുകൾക്ക് കവറ് വിതരണം ചെയ്യുന്നുണ്ട്. വാങ്ങിയിട്ട് സമ്മേളനത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംഭാവന തരാം. അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ബദറുദ്ദീൻ അസ്ഹരിയെ പോലുള്ള ആളുകളെ കയ്യിൽ കൊടുത്ത് എത്തിക്കാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കും. കർണാടകയിൽ കവർ കൊടുത്ത് പിരിവെടുത്തത് സിറാജുൽ ഹുദക്ക് സദഖ ജാരിയ വഖഫായി ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്ത് അതിന്റെ വരുമാനം ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കൾക്കും മറ്റ് ഇൽമ് പഠിക്കുന്ന കുട്ടികൾക്കും ഭക്ഷണത്തിനും അതുപോലെ ഉസ്താദുമാരെ ശമ്പളത്തിനുമൊക്കെ ഉപയോഗിക്കാനുള്ള വരുമാനത്തിനു വേണ്ടിയാണ് അത് നിലനിൽക്കുന്ന ഒരു സദഖയാണ്. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ.
സുഹൃത്തുക്കളെ, നാമെല്ലാം മുസ്ലിമീങ്ങളാണ്. അത് നമുക്ക് അഭിമാനമാണ്. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم.
അൽഹംദുലില്ലാഹ്. നമ്മളെ എം എൽ എ നമ്മളെല്ലാ പരിപാടിയിലും ഉണ്ടാകുന്ന ആളാണ്. അവരുടെ കുടുംബവും അങ്ങനെയാണ്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ബർക്കത്തിയട്ടെ. കാട്ടിപ്പള്ളിയിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ സമയങ്ങളിലേ ഉള്ളൂ സംസാരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാണ് നാം. മുസ്ലിങ്ങളായ നമുക്ക് അത് വലിയ അഭിമാനമാണ്. ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും കാരുണ്യമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശ്രവണമധുരമായ ബാങ്ക് കേട്ടു നമ്മളിപ്പോ. അൽഹംദുലില്ലാ, ഇവിടെ ഹനഫി ജമാഅത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലേ? ഹനഫി ജമാഅത്ത് അല്ലേ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, യാ സയ്യിദ സാദാത്ത് ജിത്തുക ഖാസിദ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയെ, തങ്ങളുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങയുടെ കാവൽ കൊണ്ട് കാവലാക്കുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഡയറക്റ്റ് സഹായം ചോദിച്ച വലിയ ഇമാമാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഒരു കാര്യം ഹാസിലാകണമെങ്കിൽ അസൂറു ഖബറൽ ഇമാം അബീ ഹനീഫ, അബൂ ഹനീഫ തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ഇടയാളനാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ, ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതരാണ് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളുടെ ബഹുമാനം പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ ഉള്ള ഒരു നാടാണിത് എന്നത് സന്തോഷകരമാണ്. ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ചവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, മാലിക്കി മദ്ഹബ് സ്വീകരിച്ചവരും ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരും അശ്അരി തരീഖത്തും മാതുരിദി തരീഖത്തും സ്വീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെല്ലാം സത്യത്തിന്റെ വക്താക്കളാണ്. സുന്നികളെല്ലാം ഒന്നാണ്. നാല് മദ്ഹബും പരസ്പരം ബഹുമാനിക്കുകയാണ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം ആദരിക്കുകയാണ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം സ്നേഹത്തിലാ വലിയ ആദരവിലാ. നാല് മദ്ഹബും പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മരൂപങ്ങളാണ്. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അഹ്ലു സുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. നബി തങ്ങൾ സദസ്സിലുണ്ടായാലും ഇല്ലെങ്കിലും ദൂരെയായാലും അകലെ അടുത്തായിരുന്നാലും ഈ ഉമ്മത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇമാം ബുസരി റളിയല്ലാഹു അൻഹു പാടി സിറാജുൽ ഹുദയുടെ 25-ാം വാർഷികം സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ആദ്യമായി ചെയ്ത പണി മുർദ വൈത്ത് 25 ദിവസം വയലു പറഞ്ഞു. 25 ദിവസം വയലു പറഞ്ഞു മുർദ വൈത്ത്. എന്റെ DVD 11 DVD 25 ദിവസത്തെ വയലു 500 രൂപ കൊടുത്താൽ കിട്ടും നിങ്ങൾക്ക്. DVD ഉണ്ടാകുന്ന മരം കുറ്റിയാടി ഇല്ലാത്തതുകൊണ്ട് വെറുതെ കൊടുക്കാനാവില്ല. സിറാജുൽ ഹുദയുടെ കലണ്ടർ എല്ലാവരും വാങ്ങണം, ചെറിയ പൈസ കൊടുത്താൽ.
അതിൽ സിറാജുൽ ഹുദയുടെ ഒരു നാലോ അഞ്ചോ ക്യാമ്പസുകൾ ആകാശ ഫോട്ടോ കാണിക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പസും കാണിക്കാനും കലണ്ടറിൽ കൊടുക്കാനും ബുക്കിറക്കാനാവില്ല. 65 പള്ളി, 33 മദർസ, അതെല്ലാം കൂടി ഇപ്പൊ കാണിക്കാനാവും. അപ്പോ എല്ലാരും കലണ്ടർ വാങ്ങും. കർണാടകയിലെ ജനങ്ങൾ 1989 സിറാജുൽ ഹുദക്ക് തറക്കല്ലിട്ട സമയം മുതലേ സഹായിച്ചിട്ടുള്ളവരാണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. അൽഹംദുലില്ലാ. ഞാൻ സിറാജുൽ ഹുദയെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാ മർക്കസു ദഅവത്തുൽ ഇസ്ലാമി ബദറുദ്ദീൻ അസ്ഹരി, അൽഹംദുലില്ലാ ഇവിടെ അസ്റാറുദ്ദീൻ തങ്ങളുള്ള സ്ഥലം, അസ്റാറുദ്ദീൻ വലിയ മർവിയപ്പെട്ട സ്ഥലം. അവിടെ ഒരു ബദറുദ്ദീൻ അസ്ഹരിയും ഇവിടെ ഉണ്ട്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിയ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ നടത്തുന്ന മർക്കസു ദഅവത്തുൽ ഇസ്ലാമി നമ്മുടെ പെൺകുട്ടികൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും മറ്റുമുള്ള സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തും. അത് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം. അൽഹംദുലില്ലാ, അത് അല്ലാഹു ചെയ്ത നിഅമത്ത്. ഇവിടെ നമ്മുടെ ഹാഫിൽ അബ്ദുൽ മജീദ് സഖാഫി, നജീബ് റിയാസ് സഹദി, ഷാഫി മദനി, ഹാഫിൽ അഹമ്മദ് സഖാഫി, ബെൻസ് അബ്ദുള്ള, അങ്ങനെ തുടങ്ങി പലരും ഇവിടെയുള്ള എല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അല്ലാഹു അതിനൊക്കെ നിങ്ങൾക്കെല്ലാം ബർക്കത്തിയത്. കവറിൽ സംഖ്യ കൊടുത്തയച്ചവരും പുതിയ കവർ വാങ്ങിയവരും സിറാജുൽ ഹുദക്ക് എപ്പോഴും നേർച്ചകളും സദഖകളും തരുന്നവരും എല്ലാവർക്കും അല്ലാഹു ദുനിയാവും ആഖിറും വിജയിപ്പിച്ചു തരും. സുഹൃത്തുക്കളെ, ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ നമ്മുടെ ഉസ്മാൻ റെയിൻബോ, അബ്ദുർ റസാഖ്, ബെൻസ് അബ്ദുള്ള, അവരൊക്കെ 10,000 രൂപ ഇപ്പൊ സിറാജുൽ ഹുദക്ക് വാഗ്ദത്തം ചെയ്തു. അല്ലാഹു അവർക്കും നമുക്കും സ്വർഗം തരും. സിറാജുൽ ഹുദയിൽ താജുൽ ഉലമയുടെ പേരിൽ ഒരു നല്ല ഓഡിറ്റോറിയം നിർമ്മിക്കുന്നുണ്ട്. 850 സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടാൻ, 1000 താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് കൂട്ടാൻ, അതിൽ 300 കുട്ടികൾ ഖുർആൻ പാടാക്കുന്ന മക്കൾ, 165 കുട്ടികൾക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കും സമ്മേളനത്തിൽ ഖുർആൻ പാടാക്കി കഴിഞ്ഞ കുട്ടികൾക്ക്. അപ്പൊ അവിടെ ഒരു നല്ല ഓഡിറ്റോറിയം, 5 crore rupees വരുന്ന ഒരു ഓഡിറ്റോറിയം, 50,000 square feet, ഒരു സ്ക്വയർ ഫീറ്റിന് 1,000 rupees. അപ്പൊ 10,000 rupees എടുത്താൽ 10 square feet ആയി, 100,000 rupees എടുത്താൽ 100 square feet ആയി. 100 square feet കൊടുക്കാൻ കഴിയുന്ന ഒരു 100,000 rupees പറയണോ? അങ്ങനെ എല്ലാവരും ഞാൻ പ്രസംഗിച്ച് തീരുന്നതിന്റെ അടുക്ക് അവരവർക്കൊണ്ട് കഴിയുന്ന സംഭാവന പറയണം. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് കടക്കുന്നു, സംഭാവനക്ക് വേണ്ടി പറഞ്ഞ് നേരം പൊക്കുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. റസൂലുള്ളാഹിക്ക് അതിനൊന്നും കഴിയൂല എന്ന് വിശ്വസിക്കുന്നവരാണ് സലഫികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ. 11 മഹല്ല് സലഫിയും ജമാഅത്തെ ഇസ്ലാമിയും കൂടി വിഴുങ്ങിക്കളഞ്ഞു കുറ്റിയാടിയും പരിസരവും. അവരെ വായിൽ നിന്ന് അത് രക്ഷപ്പെടുത്തിയെടുത്തു സിറാജുൽ ഹുദ. എങ്ങനെ? അവരെ ചീത്ത പറഞ്ഞിട്ടല്ല, അവരെ അക്രമിച്ചിട്ടല്ല, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല അവർക്ക് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. നല്ല ഇൽമു ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഇൽമു പറഞ്ഞു കൊടുത്തപ്പോ എത്രയോ നൂറുകണക്കിന് സലഫികൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു, നൂറുകണക്കിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. അതാണ് സിറാജുൽ ഹുദ ആദ്യമായി ചെയ്ത സേവനം. അൽഹംദുലില്ലാ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം നൽകാൻ തങ്ങൾ സദസ്സിലുണ്ടാകണം എന്നില്ല. ഏതുപോലെ നമ്മളെല്ലാവരും ഒരു ദിവസം 5 times റസൂലുള്ളാഹിനെ വിളിക്കുന്ന സർവ മുസ്ലിമീങ്ങളും, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. അവിടുന്ന് പറയുന്ന മാമിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം. എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? കൈക്കമ്പ അല്ലേ? കൈക്കമ്പയിൽ വെച്ച് റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന ഒരു ഉമ്മ, അല്ലാഹു റസൂലും മദീനയിൽ അത് കേൾക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുന്നു, അതെനിക്ക് സാധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുലി അഅ്മലു ഫസയറല്ലാഹു അഅ്മലുക്കും വറസൂലുഹു
പറയൂ നബിയെ നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അൽഹംദുലില്ലാഹ്, സിറാജിൽ നിന്നൊക്കെ എത്രയാണ് പ്രവർത്തിച്ചത്, പ്രവർത്തിച്ചോളൂ. ഫസയറ അല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാന്റെ റസൂലും കാണുന്നുണ്ട്. അറിയുന്നുണ്ട്. എന്തിനധികം പറയണം, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ താജുല്ലുലമാ നൂറുല്ലുലമാ നമ്മളെ ഉസ്താദുമാർ എന്നെ ദർസിൽ പറഞ്ഞേച്ചെന്റെ ബാപ്പയടക്കം, എന്നെ മദ്രസയിൽ കുപ്പായമിടിച്ച് പറഞ്ഞേച്ച ഉമ്മയടക്കം, മോമിനീങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഖബറിൽ അറിയുമെന്ന് ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. പേരോട് സ്വന്തം വ്യാഖ്യാനം പറഞ്ഞതല്ല. അപ്പൊ ഹബീബായ നബിതങ്ങളോ ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയണു. ഈ ബുറുദബൈത്തിന്റെ ഷറഹിൽ ഇബ്നു ഹജർ അൽഹൈതമി തങ്ങൾ പറയുന്നു, ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സഹാബിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയ, ആ സഹാബി കപ്പലിൽ കയറി യാത്ര ചെയ്തു. കപ്പൽ കടലിൽ വെച്ച് തകർന്നു പോയി. ഒരു പലകയുടെ മേലെ സഫീന റളിയല്ലാഹു അൻഹു കടലിൽ നിന്ന് കരയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ കയറി ചെല്ലുന്നത് തന്നെ ഒരു സിംഹത്തിന്റെ മടയിലേക്ക്. സിംഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കിട്ടിയാൽ വെറുതെ വിടുവോ? ആ സിംഹത്തിന്റെ മടയിലേക്കാണ് സഹാബി കയറി ചെല്ലുന്നത്. സിംഹം ചീറി പാറി ഇങ്ങ് വന്നു. സഫീന റളിയല്ലാഹു അൻഹു ഒരു പേടിയില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം കിട്ടും, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാ. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തിനെ വിളിച്ചു, യാ അബൽ ഹാരിസ് ഇത്തഖി അന മൗലാ റസൂലില്ലാഹി, സിംഹമേ സൂക്ഷിച്ചോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാ. സിംഹം പൂച്ചയെ പോലെ പതുങ്ങിപ്പോയി, വാലാട്ടിപ്പോയി. എന്ത് വേണം, മഹാനവറുകൾക്ക് വഴി അറിയില്ല, റൂട്ട് അറിയില്ല. സിംഹം എ ക്ലാസ് ഗൈഡായി സഫീന റളിയല്ലാഹു അൻഹു വഴി കാണിച്ചു കൊടുത്തു. റോട്ടം മലത്തിയപ്പോ ഹദീസിൽ കാണാം, ഒരു ടാറ്റ പറയുന്ന മാതിരി സിംഹം യാത്ര ചോദിച്ച് തിരിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലാ സദസ്സിലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം സഫീന റളിയല്ലാഹു അൻഹു കിട്ടിപ്പോയി. അതാണ് ഇമാം മൂസരി പറഞ്ഞത്, നബിതങ്ങളെ സഹായം കിട്ടാത്ത ഒരു വലിയും ഇല്ല. റസൂലുള്ളാഹിന്റെ സഹായം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം വക വെച്ച് കൊടുക്കുന്നവർക്കൊക്കെ കിട്ടും. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഓർമ്മിക്കുന്ന മാസമാണ് ചെയ്ത ഖിദ്മത്ത് എന്താ, ബഹുമാനപ്പെട്ടവരെ കാലത്ത് കറാമത്ത് നിഷേധിക്കുന്ന മുഅ്തസിലത്ത്, അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന റാഫിളത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അംഗീകരിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിന്ദിക്കുന്ന മുഅ്തസിലത്ത്, ശിഅത്ത് തുടങ്ങിയ പുത്തനാശയക്കാർ, ആ പുത്തനാശയക്കാർക്കെതിരെ കിതാബുൽ ഗുന്യത്തി ലിത്താലിബി തരീഖുൽ ഹഖ്, അതുപോലെ അൽ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ് തുടങ്ങി ധാരാളം കിതാബുകൾ രചിച്ച്
ആയിരക്കണക്കിന് വാള് പറഞ്ഞു സുന്നത്ത് ജമാഅത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ച പണ്ഡിതനാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പക്ഷേ വാള് പറയാൻ വല്ലാത്ത ക്ഷീണം, വല്ലാത്ത മടി, വാള് പറയാൻ തോന്നില്ല. അപ്പോഴതാ റസൂലുള്ളാഹിന്റെ സഹായം, സ്വപ്നത്തിൽ കാണുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. വായി തുറക്കാൻ പറഞ്ഞു, വായിലങ്ങ് തുപ്പിക്കൊടുത്തു അല്ലേ, വായി തുപ്പിക്കൊടുത്തു, വാള് പറ, വാള് പറ വീട്ടിൽ. അതാണ് വേദം വിളമ്പി പാറവാൻ മടിച്ചാരെ, വേദം പറവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. ഇതെല്ലാം പറയുമ്പോ സലഫികൾക്ക് തീരെ പിടിക്കൂല. അല്ലാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കണോന്ന്. റസൂലുള്ള പറഞ്ഞു, എന്നെ അങ്ങനെ ലയനം ചെയ്യുന്ന ആളായിട്ട് അല്ല പറഞ്ഞേച്ചിട്ടില്ല, എന്നെ അള്ളാഹു തആല റഹ്മത്ത് ചെയ്യുന്ന ആളായിട്ടാണ് പറഞ്ഞേച്ചത്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളൊക്കെ ഇസ്ലാമിൽ വിശ്വസിക്കാനും നന്നാനും ദ്വാർക്കല്ലാതെ അവർക്ക് അവർക്ക് അവരെ ശപിക്കുന്ന പരിപാടിയില്ല. അതുപോലെ നമ്മള് സലഫികളെയും ജമാഅത്തുകാരെയും ഒന്നും ശപിക്കുന്നില്ല. അവർക്കൊക്കെ അള്ളാഹു തആല ഈ ഇൽമു പഠിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, എല്ലാ സലഫികളും എല്ലാ ജമാഅത്തുകാരും എല്ലാ തബ്ലീഗുകാരും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. നമ്മളെ ഇമാമിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ തന്നെ രേഖപ്പെടുത്തുന്നു, മദീനത്തെ പള്ളിയിൽ ബാങ്കില്ല. കാരണം മദീന ഒക്കെ കുഴപ്പമാണ്, പള്ളിയിൽ ബാങ്കില്ലാതെ ആയിപ്പോയി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന താബിഈയായ പണ്ഡിതൻ നിസ്കാരത്തിന്റെ സമയമറിയാതെ വിഷമിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ നിന്ന് ബാങ്ക് കേട്ട് നിസ്കരിക്കുന്നു, ഖബറിൽ നിന്ന് സഹായം കിട്ടുന്നു. രേഖപ്പെടുത്തുന്നു റസൂലുള്ളാന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം തേടിയവരെ അള്ളാന്റെ റസൂൽ സഹായിച്ചു. അതിലൊരു തർക്കവും ഇല്ല. എന്താ സഹായിക്കാൻ കാരണം? ഇബ്നു തൈമിയ പറയുന്നു, അള്ളാന്റെ റസൂൽ നേതാവല്ലേ, നേതാക്കന്മാരെ അനുയായികൾക്ക് പ്രശ്നമുണ്ടാകുമ്പോ നേതാക്കളെ വിളിക്കല് സാധാരണയല്ലേ. നേതാക്കളെ വിളിച്ച് സഹായം തേടിയിട്ട് നേതാവ് തിരിഞ്ഞോക്കാതിരുന്നാൽ അനുയായികളുടെ മനസ്സിന് വിഷമമുണ്ടാവില്ലേ? റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹ ഖബറിന്ന് സഹായിച്ചില്ലെങ്കിൽ അനുയായികളുടെ മനസ്സിന് വിഷമാവൂലേ, അപ്പൊ അയാൾ ഈമാൻ തെറ്റിപ്പോവില്ലേ, അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാ വിചാരിച്ചിട്ട് ഖബറിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് ഇബ്നു തൈമിയ പറയും. ഇബ്നു തൈമിയാണ് ഏറ്റവും വലിയ പണ്ഡിതനും സലഫികളും പറയും. അപ്പൊ ഏതെങ്കിലും ഒരു സലഫി റസൂലുള്ളാഹ സഹായിക്കുന്നുള്ള നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് അള്ളാഹിന്റെ റസൂലിന് സ്ഥലവും സമയവും ഇല്ല. അതുകൊണ്ടല്ലേ ഈ പൈക്കമ്പത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക, അയ്യുഹ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്ന് പറയുമ്പോ മദീനയിൽ കേൾക്കുന്നു, മദീനയിൽ നിന്ന് മടക്കുന്നു, നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായമായി നമുക്ക് നൽകുന്നു. ഇതൊരു ചെറിയ കിട്ടലാണോ? അത് അഞ്ചു നേരവും കിട്ടുന്ന അനുയായികളാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം അഞ്ചു നേരവും കിട്ടുന്ന മുഅ്മിനീങ്ങളാണ് ഈ ഉമ്മത്തുകൾ. അതാണ് ഇസ്ലാമി പൊളിഞ്ഞു പോകാത്ത ഒരു റുക്നുണ്ട്, നമുക്ക് അവലംബമുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇമാം ബുഖാരി വീണ്ടും പറയുന്നു, മടയിലുള്ള ഒരു സിംഹം
ആ സിംഹത്തിന്റെ പിഞ്ചുമക്കളെ ആ സിംഹം സംരക്ഷിക്കുന്നത് പോലെ ഇസ്ലാമിക ശരീഅത്ത് ഇസ്ലാം ദീൻ ആ ഇസ്ലാമിക ഇസ്ലാം ദീനാകുന്ന സംരക്ഷണ വലയത്തിലായി ഈ ഉമ്മത്തിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച് സംരക്ഷിക്കുന്നു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല കൊടുത്ത സ്ഥാനം വകവച്ച് കൊടുക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ആ രംഗത്ത് വളരെ മുൻപന്തിയിലുള്ള മഹാനാണ് ഇമാം അബൂ ഹനീഫ. അതുകൊണ്ടാണ് അബൂ ഹനീഫ തങ്ങള് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത്. അതേ അസൈദ സാദാത്തി ജിതുക ഖാസിദ അർജൂരി വാക്കവ അഹ്തമി ബിഹിമക. അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നിസ്കാരവും ഒക്കെ ചെയ്യുന്ന ഹനഫി മദ്ഹബുകാർ ഉള്ള ഒരു പ്രദേശമാണ്. ഷാഫി ഇമാം തങ്ങളും അബൂ ഹനീഫ തങ്ങളും തമ്മിൽ വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ആ ഷാഫി ഇമാം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നിസ്കാരവും ഒക്കെ നടത്തുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളും ഈ നാട്ടിലുണ്ട്. ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം നമ്മളെ ഖാദിർ ഹാജിയുടെ മരുമകന്റെ നിക്കാഹിന് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ സ്റ്റേജിൽ വെച്ച് ആരോ എന്നോട് ഓർമ്മിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിനും മരുമകനും ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഓരോ മരുമക്കൾക്കും ഓരോ മക്കൾക്കും സന്താന പരമ്പരകൾക്കും ഈ നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഇതിന്റെ പരിസരങ്ങളിൽ വന്നവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. എല്ലാ മുസ്ലിമീങ്ങളും പുരുഷന്മാരും ചെറുപ്പക്കാരും കാരണവന്മാരും കുട്ടികളൊക്കെ കൃത്യമായി നിസ്കരിക്കും. കാരണം ആ നിസ്കാരത്തിലല്ലേ റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയാൻ അള്ളാഹു കൽപ്പിച്ചത്. അഞ്ചു നേരം, അതിന് പിന്നെ നമുക്ക് സമയമില്ലാണ്ടായി പോയാൻ പറ്റുമോ? റസൂലുള്ളാഹിക്ക് സലാം പറയാതെ നമ്മളെന്ത് ജീവിതാ പിന്നെ? കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കണം. ഇതുപോലെ അള്ളാഹു തആല നിർബന്ധമാക്കിയ സർവ കാര്യങ്ങളും ചെയ്യണം. നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കഴിവനുസരിച്ച് കഴിവുള്ളതൊക്കെ ചെയ്യണം. കുടുംബ ബന്ധം ചേർക്കണം. കുടുംബക്കാർ തമ്മിൽ തെറ്റിപ്പോരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസം ദുആക്ക് വലിയ ഇജാബത്തുള്ള ദിവസം അറഫ. അറഫ ദിവസം വൈകുന്നേരം സഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടിയ സദസ് എന്ന് പറയുന്നത് കുടുംബ ബന്ധം മുറിക്കുന്ന പറഞ്ഞ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. അപ്പം മനസ്സിലാകുന്നുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്ന ആരെങ്കിലും സദസ്സിൽ നിന്നെങ്കിൽ എണീച്ച് പോകണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരാൾ വലിയ എണീറ്റങ്ങ് പോയി, കുറച്ച് കഴിഞ്ഞ് മടങ്ങി വന്നു. എന്താ നീ പോയത്? എൻ്റെ ഉമ്മാന്റെ സഹോദരി ജ്യേഷ്ഠത്തി അനുജത്തി ആരെങ്കിലും ഒരാൾ, അവരുമായിട്ട് ഞാൻ തെറ്റായിരുന്നു, ഞാൻ റസൂലുള്ള തങ്ങൾ പറഞ്ഞപ്പോൾ നന്നാകാൻ പോയതാ. ഓ, ഉമ്മാന്റെ അനുജത്തി ആയിട്ട് നന്നായിട്ട് മടങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞ എന്താ അറിയോ? കുടുംബ ബന്ധം മുറിക്കുന്ന ആള് സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടൂല. കുടുംബ ബന്ധം മുറിക്കുന്നവൻ വേണ്ട. അതുകൊണ്ട് ആര് കുടുംബങ്ങൾ തമ്മിൽ തെറ്റരുത്. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. കുടുംബക്കാര് മുസ്ലിം അല്ലെങ്കിലോ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ഒരാള് പറയാൻ വേണ്ടി ഒരു നാരായണൻ അയാൾക്ക് ഇസ്ലാമാ വേണ്ടി വിചാരിച്ചു. അയാൾ ഇസ്ലാമിലൊന്നും സ്വമേധയാ വന്നതാ. അയാളുടെ പെങ്ങള് കല്യാണി ഇസ്ലാമിൽ വന്നില്ല. എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊക്കെ ഇസ്ലാമിൽ ഒരു വർഗീയതയില്ല. ഈ നാരായണൻ ഒതുവെടുത്ത് കയറി പോകുമ്പോ നാരായണൻ ഇപ്പൊ മുസ്ലിമായി. ഇപ്പൊ അബൂബക്കർ എന്ന പേര്. ഈ അബൂബക്കർ ഒതുവെടുത്ത് കയറി പോകുമ്പോ സ്വന്തം ഭാര്യ ആയിഷാനെ തൊട്ടുപോയി. ഒന്നും മുറിയും സ്വന്തം പെങ്ങള് കല്യാണിനെ തൊട്ടാലോ? ഒന്നും മുറിയല. കാരണം വേറൊരു മതത്തിലാണെങ്കിൽ പെങ്ങള് പെങ്ങള് തന്നെ. കുടുംബത്തെ ഇസ്ലാം അത്രയും പരിഗണിക്കുകയാണ്. വർഗീയതയില്ല ഇസ്ലാമിൽ. വർഗീയതയില്ല ഇസ്ലാമിൽ. തീവ്രവാദമില്ല ഇസ്ലാമിൽ. ഭീകരവാദമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാരെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം, അതാണ് ഇസ്ലാം. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞ എന്റെ പ്രസംഗം നിർത്താം.
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, ഔറസമുൽ ഹാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഠിന ശത്രുവായ ആ ഒരു മുശ്രിക്ക്, സൗഹാർദ്ദത്തിലുള്ള മുശ്രിക്കല്ല, സൗഹാർദ്ദത്തിലുള്ള ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പട്ടാളത്തിൽ വരെ ചേർത്തിട്ട് അവരെ കൂടെ ഹുനൈൻ യുദ്ധം ചെയ്യുമ്പോൾ, ഹുനൈൻ യുദ്ധത്തിൽ റസൂലിന്റെ കൂടെ നിന്നിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഒരു മുശ്രിക്കുണ്ട്. ആ മുശ്രിക്കിന്റെ പേരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന്റെ 70 പടയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വായ്പ വാങ്ങിയിട്ടുണ്ട്. എന്തിനു? യുദ്ധത്തിൽ പങ്കെടുക്കും, യുദ്ധത്തിൽ ഉപയോഗിക്കാൻ. ഇമാം ഷാഫിഉള്ളാഹു മുഖ്തസറിൽ അത് പറഞ്ഞപ്പോ ഇമാം മാവർദി റളിയല്ലാഹുവിന്റെ അൽഹാവിൽ കബീറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന് വർഗീയതയില്ല. അവിടുത്തെ പട്ടാളത്തിൽ വരെ അമുസ്ലിമീങ്ങളെ എടുത്തിട്ടുണ്ട് അവര് സൗഹാർദ്ദ കരാറിലായപ്പോൾ. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെട്ടാൻ വന്ന അബൂജഹലിനോട് യുദ്ധവും ചെയ്തിട്ടുണ്ട്. അത് ഭരണാധികാരികളുടെ ബാധ്യതയാണ്. ഒരു രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വരുന്നവരോട് യുദ്ധം ചെയ്യുക അത് ഭരണാധികാരികൾ ചെയ്യണ്ടേ, നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യേണ്ടതല്ല. ഇന്ത്യ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ വന്നാൽ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കും, സ്വാഭാവികമാണ്. അതുപോലെയാണ് ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം. ഇരിക്കട്ടെ. അബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ശത്രു വന്നിട്ട് വാളിങ്ങനെ തലന്റെ അടുത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മയ്യം നൗകമിന്നി, ഏ മുഹമ്മദേ, ഞാൻ ഈ വാളുണ്ട്, നിന്നെ അങ്ങ് വെട്ടിയാൽ ആര് തടയൂ എന്ന് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ധൈര്യമുള്ള, അത്ര ധൈര്യമുള്ള ഒരു മനുഷ്യനെ അല്ലാഹ് പടച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ മറുപടിയാണ് അല്ലാഹു അസ്സ വജൽ. ആര് തടയുന്നാ ചോദിച്ച്, അല്ലാഹു അസ്സ വജൽ, അല്ലാ തടയുന്ന. ഔറസിന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് ബാളങ്ങ് വീണുപോയി. നേരത്തെ അബൂ സുഫിയാൻ ഉസ്താദും മറ്റുള്ള സൈനി ഉസ്താദും സാരി ഉസ്താദും ഒക്കെ സിറാജുൽ ഹുദ പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ ധൈര്യം, ആ ധൈര്യം കൊണ്ട് ആ 11 മഹലില് സുന്നികൾക്ക് ഒറ്റ മദ്രസയും പള്ളിയും ഇല്ല, മക്കയിലുള്ളത് പോലത്തെ ജുമയും ഇല്ല, മക്കയിലുള്ളത് പോലത്തെ തറാവിയും ഇല്ല, മദീനയിലുള്ള പോലത്തെ ജാറം വലിയ ജാറുണ്ടായിരുന്നു, അത് അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു. 964 ജമാഅത്തുകാരും സലഫികളും അങ്ങനത്തെ സ്ഥലത്താണ് ഓലശെട്ട് കിട്ടി സിറാജുള്ള തുടങ്ങി. ധൈര്യം എങ്ങനെ ധൈര്യം കിട്ടി? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ധൈര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ തലന്റെ അടുത്ത് ബാളിങ്ങനെ വെച്ചിട്ട് ആര് തടയുന്നു വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു, അല്ലാഹു അസ്സ വജൽ, ഒരു പേടിയില്ല. ഞാനും ഓല സെന്റ് കെട്ടിയിട്ട് മുസ്ലിം ജുമാ തുടങ്ങി കുറ്റിയാടിയില്ല, അതിന്റെ മുന്നേ മലയാള ജുമായിരുന്നു. അപ്പോ മുസ്ലിം ജുമ എങ്ങനെയാ? മുസ്ലിം ജുമ അറബിയിൽ ഒത്തു പോയിട്ടുള്ള ജുമ. ഈ ഇത് ബംഗാളിയൊക്കെ പങ്കെടുക്കാമല്ലോ, കുറ്റിയാടി ഇപ്പൊ എത്ര ബംഗാളികളാണ് ജോലിക്ക് വന്നവർ, അവർ നമ്മളെ പള്ളിയിൽ വരും, കാരണം അറബിയിലുള്ള ഖുത്ബയും അറബിയിലുള്ള ജുമയും. അപ്പൊ മുസ്ലിം ജുമയിൽ ബംഗാളികളായ മുസ്ലിമിയൊക്കെ പങ്കെടുക്ക, നേരെ മറിച്ച് മലയാള ജുമയായാലോ പിന്നെ ബംഗാളികൾ ഇങ്ങനെ പങ്കെടുക്ക. അപ്പൊ മുസ്ലിം ജുമ റസൂലുള്ള പഠിപ്പിച്ച പോലത്തെ ജുമ, അറബിയിൽ ഖുത്ബ ഓതി അറബിയിലുള്ള ജുമ, അതാണ് മുസ്ലിം ജുമാ. ആ മുസ്ലിം ജുമാ നിങ്ങൾ നേരത്തെ ഡോക്യുമെന്ററി കണ്ടില്ലേ, ഓല ഷെഡ്, ആ തെങ്ങോലന്റെ ഷെഡിൽ ജുമയോടങ്ങി. രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഒരു സാധു മനുഷ്യൻ വന്ന് പറഞ്ഞ് പേടിയാകും, എന്തിന്? ഖബറിസ്ഥാനിൽ മറവ് ഞാൻ സമ്മതിക്കൂല എന്ന് പുത്തംബാദികൾ പറഞ്ഞിരിക്കുന്നു, സെൽഫികൾ പറഞ്ഞിരിക്കുന്നു. എവിടെയാ മറവാടുക? ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞ്, നിങ്ങൾ മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റാൽ മറമാടുന്ന കാര്യം ഞാൻ ഏറ്റില്ല. അയാൾ ചിരിച്ചുപോയി, നിങ്ങൾ മരിച്ചു തരണോ എന്നാലും മറമാടല്ല ഞാൻ ഏറ്റു. കാരണം സുപ്രീം കോടതിയുടെ വിധിയ, മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനി ഒരാൾക്കും തടയാൻ പാടില്ല. അയാൾക്ക് ധൈര്യമായി പോയി, അയാള് സുന്നത്തി ജമാഅത്തിന്റെ ജുമയിൽ വരാൻ ധൈര്യമില്ലാതെ എന്തെങ്കിലും നടക്കൂ. നിങ്ങളോട് എല്ലാരോടും ഞാനൊരു വസീയത്ത് പറയും, ശരിക്കും ശ്രദ്ധിക്കണം. ജനുവരി 27 നിങ്ങളെല്ലാവരും നിങ്ങളെ നാട്ടിലെ ഖബർസ്ഥാനി പോയിട്ട് ഒന്നായിട്ട് സിയാറത്ത് ചെയ്യാറ്.
ഓരോരുത്തരിലുള്ള കബർസ്ഥാനി വിദ്യാർത്ഥികൾ. കാരണം 1964 കുറ്റ്യാടിയിലെ വലിയ ഒരു വലിയായ സയ്യിദിന്റെ ജാറം ജമാഅത്തുകാരും മുജാഹിദീങ്ങളും അടിച്ച് പൊട്ടിച്ച് തകർത്തു കളഞ്ഞു. അവിടെയാണ് സുന്നത്തുൽ ജമാഅത്ത് സ്ഥാപിച്ചത്, പുനഃസ്ഥാപിച്ചത്. അതിന്റെ 25th വാർഷികത്തിൽ കുറ്റ്യാടി മാത്രല്ല, കേരളം മുഴുക്കെ, കർണാടക മുഴുക്കെ സിയാറത്ത്. നിങ്ങളൊക്കെ ജീവില്ലേ? 27th എല്ലാ ഖബർസ്ഥാനിയും സിയാറത്ത്. ഫാത്തിഹ ഓതുക, യാസീനോദാ സമയണ്ട് യാസീനോദാ, കുൽഹുല്ലാഹു ഫലക്കുന്നാസ് ഓതുക. അലിമീങ്ങളും മുതല്ലിമീങ്ങളും തങ്ങന്മാരും ഒക്കെ പങ്കെടുത്ത് സിയാറത്ത്. സിറാജുലിന്റെ ഒരു പരിപാടിയാണ് എല്ലാ സ്ഥലത്തും സിയാറത്ത്. എല്ലാവരും നിങ്ങൾ ചെയ്യണം. സുഹൃത്തുക്കളെ, February 3, 4, 5 തീയതികളിലാണ് സമ്മേളനം. നിങ്ങൾ എല്ലാ ദിവസവും വന്നാൽ സന്തോഷം. 5th എല്ലാവരും വരണം. 10 ഉലമാ ഉമറ കോൺഫറൻസ്, സമസ്ത കേരളീയ ഇവിടെ 40 അലിമീങ്ങളും, അതിന്റെ പുറമേ ധാരാളം ഉലമാക്കളും ഉമറാക്കളും, കർണാടകയിൽ ഉമറാക്കളും ഒക്കെ വരണം. 10 അത് ഏകദേശം ഒരു 12:30 തീരുമ്പോൾ നൂറാവും. 100 സ്കെച്ച് ഭക്ഷണം കഴിയുമ്പോഴേക്ക് നമ്മളെ സമ്മേളനമാവും. ആ സമ്മേളനത്തിൽ എല്ലാവരും വരും. 5th എല്ലാവരും വാഹനം ബുക്ക് ചെയ്തിട്ട് സിറാജുള്ളയിൽ നേരിൽ കണ്ട് അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാൻ വരും. ദുആക്കുള്ള വലിയ ഉത്തരം തന്ന സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അത്ഭുതകരമായ ഉത്തരം. അൻസാർ സാജി മംഗലാപുരത്ത് വന്നു 2-3 മാസം മുമ്പ്. ഒരു ചെറിയ 8th മുറിയിൽ നിന്ന് കുട്ടിയുണ്ട്. എന്നോട് പറഞ്ഞത്, ഈ കുട്ടി സ്റ്റാപ്ലറിന്റെ പിന്നിൽ 4-5 ഒന്നായിട്ട് വിഴുങ്ങിപ്പോയി. വയറ്റിലെത്തി എന്നെ പോയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു കാണാനുണ്ട്, ഓപ്പറേഷൻ വേണം. സിറാജുലിലേക്ക് നേർച്ചയാക്കി. പിറ്റേന്ന് എക്സ്റേ എടുത്തു നോക്കുമ്പോൾ ഇല്ല, അത് പുറത്തു പോയിട്ടുണ്ട്. അങ്ങനത്തെ 100 അത്ഭുതങ്ങൾ അള്ളാഹു തന്ന സ്ഥാപനമാണ് സിറാജുൽ ഹുദ. നിങ്ങൾ സ്ത്രീകൾ, ഇവിടെ സ്ത്രീകളൊക്കെ കവറിൽ നല്ല സംഭാവന കൊടുത്തയച്ചു, പുരുഷന്മാരും കൊടുത്തയച്ചു, ഇനിയും പലരും സംഭാവന കൊടുക്കാൻ കവർ വാങ്ങിയവരും. അള്ളാഹു അതൊക്കെ നിങ്ങളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് കാരണമാക്കട്ടെ. ഞാൻ പറഞ്ഞ ഹദീസ് തീർന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയ്ക്ക് മേലെ വാളി പിടിച്ചിട്ട് ആര് തടയും മുഹമ്മദേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു അസ്സവജൽ മറുപടി വെറച്ചി വെറച്ച് വാളങ്ങ് വീണുപോയി ഔറസിന്റെ കയ്യിൽ നിന്ന്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഹദീസ് കാണാം. അള്ളാഹുവിന്റെ റസൂൽ വാളിങ് എടുത്തിട്ട് ചോദിച്ചു, മയ്യമ്നക മിന്നി, ഔറസെ ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും എന്ന് ചോദിച്ചു. ഇപ്പൊ റസൂലിന്റെ കയ്യിലാ വാള്, ഔറസിന്റെ കയ്യിലൊന്നുമില്ല. ഔറസ് പറഞ്ഞു, കുൻക ഖൈരിയാഹിദ്, വാളി പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി ദയ കാണിക്കണേ നബിയെ, ഒന്നും ചെയ്യരുതേ. ഹബീബായ നബി തങ്ങളുടെ ദയ കേൾക്കണോ? നബി തങ്ങളുടെ കാരുണ്യം കേൾക്കണോ? ആ റസൂലുള്ളാഹിന്റെ മനസ്സിലുള്ള ആഗ്രഹം പറയണോ? ഈ വെട്ടാൻ വന്ന മനുഷ്യനെ ഒന്ന് സ്വർഗത്തിലെത്തിക്കണം. ഇവിടുന്ന് വാളുകൊണ്ട് വെട്ടാതെ വിട്ടാ പോരാ, അദ്ദേഹത്തെയും സ്വർഗത്തിലെത്തിക്കണം. അതാണ് നബി തങ്ങളുടെ ആശ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നീ റസൂലുള്ളാഹ്. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന അവ്വലു മൈ യുഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ പാവപ്പെട്ട ഉമ്മത്തുകളല്ലേ, ഈ പാവപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ, എത്രയോ തെറ്റുകൾ വന്നുപോയവരല്ലേ, നമ്മളൊക്കെ പല അബദ്ധങ്ങളും വന്നവരല്ലേ, പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ട ഉമ്മത്തുകളായ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ പ്രിയം വെച്ച എല്ലാ മുഅ്മിനീകൾക്കും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദോഷം പൊറുക്കണേ, സ്വർഗം നൽകണേ, നരകം കാക്കണേ. ഹബീബായ നബി തങ്ങളുടെ റെക്കമെന്റ് കിട്ടണം. ഖുർആൻ അല്ല പറഞ്ഞതല്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തങ്ങൾ റെക്കമെന്റ് ചെയ്യണേ. അവിടുത്തെ റെക്കമെന്റ് കൊണ്ട് വേണം രക്ഷപ്പെടാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെന്റ് ചെയ്യണമെങ്കിൽ മുസ്ലിമാകണം, മുഅ്മിനാകണം,
പാരത്രീക ലോകത്തിറക്കമെന്ന് കിട്ടണമെങ്കിൽ ഈമാനോടെ മരിക്കണം. അത് ഈ ഗൗറസിന് സാധിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ അത് പറഞ്ഞു കിട്ടിയാൽ ഗൗറസിനെ സ്വർഗത്തിലെത്തിക്കാമല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ മേലെ വാള് പിടിച്ച അക്രമിയോടാ ചോദിക്കുന്നത്, നീ ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുമോ മോനെ? അക്രമിയോട് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കണമെന്ന ചിന്തയിലാണ് മുഹമ്മദു റസൂലുള്ളാഹി. ഔറസ് പറഞ്ഞു, നോ, ഞാൻ അങ്ങനെ പറയൂല, പറയൂല. ഇനി തങ്ങൾ വാളെടുത്ത് വെട്ടിയോ? ഇല്ല, കാത്തിരിക്കുകയാണ്. ഇനി എന്താ അയാള് പറയുന്നത്? അയാള് പറയുന്നു, ഓ നബിയെ, ഞാൻ മുസ്ലിമാവൂലെങ്കിലും ഞാൻ ഇനി തങ്ങളോട് പോരാടാൻ വാളുവെടുത്ത് വരൂല. തങ്ങളോട് പോരാടുന്നവരുടെ കൂടെ ഞാൻ നിൽക്കൂല. ഞാൻ സൗഹാർദ്ദ കരാറിലാണ്. സൗഹൃദ കരാറിലുള്ള മുസ്ലിമീങ്ങൾ, അവരെ ആക്രമിക്കാൻ നമുക്ക് പറ്റൂല. ഫഖല്ലാ സബീലഹു, നബിതങ്ങളതാ അദ്ദേഹത്തെ ഫ്രീയായി വിട്ടുകൊടുക്കുന്നു. ഒന്നും ചെയ്തില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് നാട്ടുകാരോട് പോയി പറയുന്നു, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ഇന്ന് വരെ ജനിച്ചവരിലും ഇനി ജനിക്കുന്നവരിലും ഏറ്റവും ഉത്തമരായ മഹാനായ മനുഷ്യന്റെ സമീപത്ത് വെച്ചാണ് ഞാൻ വരുന്നത് ജനങ്ങളെ. അതാണ് മുഹമ്മദു റസൂലുള്ളാഹി. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. യാ അക്റമൽ ഖൽഖീമ ലിമൻ ലുദൂബി സിവക ഇന്ദ ഹുലു ലിൽ ഹദീസിൽ ബീബി വലയ ദിഖറസൂ ലല്ലാഹി ജഹുക ബീബ് ഇദൽ കരീമു തജൽ ലബിസ്മി മുന്തഖീബി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വറത്തഹാ വമിൻ ഉലുമികാഇൽ മല്ലൗഹി വൽ ഖലബി അനഫസി ലതഖീനതി മിൻ സല്ല തിന്നമത് ഇന്നൽ കബൈ റാഫിൽ ഫറാനി കല്ലമീം ലഅന്ന റഹ്മത റബ്ബിന യഖ്സീമുഹാ തതിയാ ലഹസബിൽ സിയാനി ഫിൽ ഖീസബീം. ഒരു ഭാഗം തളർന്നു പോയ സമയത്ത് ഇമാം ബൂസിരി ബുർദബൈത്ത് രചിച്ചോ? ആ ബുർദബൈത്ത് രചിച്ചു തീർന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടോ? നബിതങ്ങളതാ ബുർദബൈത്ത് ും കേൾക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. ബുസരിമാം ബുറുത കൽപ്പിച്ചു കൊടുത്തു. ആ ബുറുത കേട്ടപ്പോൾ ശരീരത്തിൽ സുഖമില്ലാത്ത സ്ഥലത്ത് നബിതങ്ങൾ അങ്ങ് തടകിക്കൊടുത്തു. രോഗം അപ്പോൾ തന്നെ മാറിപ്പോയി. ഇന്നലെ വരെ കിടക്കതാ വീട്ടിൽ കിടന്ന ഇമാം ബുസരി പിറ്റേ ദിവസം ഈജിപ്തിലൂടെ ആരോഗ്യത്തോടെ നടക്കുന്നു എന്ന് മാത്രമല്ല, ഹബീബ് നബിതങ്ങൾ ബുറുത കേട്ട സന്തോഷം കൊണ്ട് ഒരു സാലെടുത്തിട്ട് ഇമാം ബൂസിരി തങ്ങളെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു കൊടുത്തു. ഉറക്കു തെളിഞ്ഞു നോക്കുമ്പോൾ ആ പുതപ്പിച്ച സാല് ബൂസിരി മാമിന്റെ ചുമലിലുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം. നല്ല ആരോഗ്യത്തോടെ പിറ്റേന്ന് ഇങ്ങനെ പോകുമ്പോ അപൂർവ ജാഗ്രതകൾ മോഹൻ വന്നൊരു വലിയൊരു ആലിമുണ്ട്. വലിയ മൂപ്പര് കണ്ടു ബൂസിരി മാമിനോട് പറഞ്ഞു, നിങ്ങൾ റസൂലിന്റെ മധുവാടിയില്ലേ, അതിന്റെ കോപ്പി തരണം.
മുസ്ലിമാമ ചോദിച്ചു വിത്തിരിയാണോ ഹംസിയാണോ, അങ്ങനെ പല പദ്യവും ചൊല്ലിയിട്ടുണ്ട്. ഏത് പദ്യം? കാരണം ബുർദബൈത്തിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ബുർദബൈത്ത് ആർക്കും കൊടുത്തിട്ടില്ല, കേൾപ്പിച്ചിട്ടില്ല, ആരോട്ട് അറിയയില്ല, രോഗത്ത് കിടക്കുമ്പോൾ ചൊല്ലിയതാ. അപ്പൊ പറഞ്ഞു ബുർജാറുള്ള പറഞ്ഞു അതല്ല അമീന്ദേദൂരി അങ്ങനെ തുടങ്ങുന്ന പദ്യം. അത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അത് ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൊല്ലിക്കൊടുത്തില്ലേ? അത് ചൊല്ലിക്കൊടുക്കുമ്പോ അല്ലാന്റെ റസൂല് ആ പദ്യം കേട്ടിട്ട് അതാ കരിമ്പ് കാറ്റിന് കരിമ്പിന്റെ തണ്ടാടും പോലെ സന്തോഷം കൊണ്ട് ആടുന്നത് ഞാൻ കണ്ടതാ. എനിക്ക് അതിന്റെ കോപ്പി തരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മധുരുള്ള ബുറുദ ബൈത്തിന്റെ കോപ്പി കൊടുക്കുന്നു. തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് എന്താ? തങ്ങന്മാരെ ശരീരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അംശമുണ്ട്. ആലിമികളെ ബഹുമാനിക്കുന്നത് എന്താ? ആലിമികളെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്തുണ്ട്, അതാണ് ഇൽമ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട എല്ലാ ബഹുമാനം. യത്തീം കുട്ടികളെ ബഹുമാനിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്തീമായി വളർന്ന ആളാ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ മുഴുവൻ ബഹുമാനിക്കുന്നത് എന്താ? റസൂലുള്ളാഹിന്റെ ഉമ്മത്താ. മനസ്സിലായില്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാന് എനിക്ക് ഇന്ന് എന്തൊരു സന്തോഷം അറിയോ? കർണാടകയിൽ വന്നിട്ട് എത്ര ആളുകൾ സിറാജുൽ ഹുദയെ സഹായിക്കാൻ വേണ്ടി വരുന്നു, ചോദിക്കാതെ തരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ കൊല്ലം ആർക്കും കൈ കൊടുത്തുകൂടായിരുന്നു, കൈക്ക് വേദന. ബുറുദ ബൈത്ത് 25 ദിവസം വേദന തീരുമാനിച്ചു. ബുറുദ ബൈത്ത് പറഞ്ഞു തീർന്നപ്പോൾ എന്റെ കൈയിന്റെ വേദന മാറിപ്പോയി. ഇപ്പൊ കൈ എല്ലാവർക്കും ഇന്ന് മുസാഫയെ ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹിന്റെ ബഹുമാനം അതുണ്ടോ പറഞ്ഞാൽ തീരും. അല്ലാ, ഞങ്ങൾക്ക് ആ മുഖം കാണിച്ചു തരണേ. അല്ലാ, അവിടുത്തെ കൊടി കീഴിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, അവിടുത്തെ സഫായത്ത് തരണേ. അല്ലാ, അവിടുത്തെ ഹൗദുൽ കൗസർ തരണേ. അല്ലാ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ സിറാജുൽ ഹുദ സ്ഥാപിച്ചത്, ഹബീബായ നബിതങ്ങൾ ജനിച്ച റബിയുൽ അവൽ വരുമ്പ കുറ്റ്യാടിയിലും പരിസരങ്ങളും 11 മഹലിൽ ഒരൊറ്റ മൗലൂദ് ഉണ്ടാവൂല, ഒരു നബിദിനുണ്ടാവൂല. റസൂലുള്ള പഠിപ്പിച്ച ജുമാ മാറ്റിക്കളഞ്ഞു, അവിടുന്ന് പഠിപ്പിച്ച തറാഹിന്റെ എണ്ണം മാറ്റിക്കളഞ്ഞു, അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ മാറ്റിക്കളഞ്ഞു സലഫികളും ജമാഅത്തുകാരും. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചത് അവിടെ നിലനിർത്താൻ വേണ്ടി സിറാജുൽ ഹുദ തുടങ്ങി. അൽഹംദുലില്ലാ, 13,000 കുട്ടികളും 850 സ്റ്റാഫുകളും പ്രവർത്തിക്കുന്നു, മുഅ്മിനീങ്ങൾ സഹായിക്കുന്നു, നേർച്ച വലിയ ഫലം കൊടുത്തു. അതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്താണ്. അവിടെ മഖ്ബറയിൽ ജാറത്തിലുണ്ടായിരുന്ന സയ്യിദിന്റെ ബർക്കത്താണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് വരണം. താജുൽ ഉലമയുടെ പേരിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കും. സിറാജുൽ ഹുദയിൽ തന്നെ 5 കോടി രൂപയാണ് ചുരുങ്ങിയത്. അതിന് 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, 100 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹിന്റെയും പൊരുത്തം കിട്ടാൻ വേണ്ടി 100 സ്ക്വയർ ഫീറ്റ് 1,00,000 രൂപ കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അള്ളാഹു തആല അവർക്കും നമുക്കും സ്വർഗത്തിൽ ബിൽഡിംഗ് നൽകട്ടെ. താജുൽ ഉലമയുടെ കൂടെ ഹബീബായ നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ. ബിസിനസ്സുകളിലും ജോലികളിലും അള്ളാഹു ബർക്കത്തിയട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ ഒരു 50 പറയാം, അതിനും കഴിയില്ലെങ്കിൽ 25 പറയാം. നമുക്കൊരു 5 കോടി രൂപ പോരാ, 25 കോടി രൂപ ഇപ്പൊ ഉണ്ടാക്കണം. 25 ആളുകൾക്ക് വീടുണ്ടായി കൊടുക്കുന്നത്, പുര ഉണ്ടായി കൊടുക്കുന്നത്, പുതിയ വീട് 600,000 രൂപ ഒരു വീട്ടിൽ. പിന്നെ വലിയ ഒരു വനിതാ കോളേജ് 3 ഒരു ഹോസ്റ്റൽ, സ്റ്റാൻഡേർഡ് ഹോസ്റ്റൽ, വലിയൊരു റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 4,000 ആളുകൾക്ക് ഇന്ന് പള്ളിന്റെ പണി നടക്കുന്നുണ്ട്. ഉദ്ഘാടനം ഇൻഷാ നമ്മുടെ 3-ാം തീയതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറെ വലിയ 2-3 ബിൽഡിംഗ്, 3-4 കോടിന്റെ ബിൽഡിങ്ങിന്റെ പണി വേറെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നടക്കണ 25 കോടി രൂപ ഇപ്പൊ കിട്ടണം. അള്ളാഹു തരട്ടെ. അള്ളാഹിന്റെ ഖജനാവ് വിശാലമാണ്. നിങ്ങളെ വകയിൽ 100 സ്ക്വയർ ഫീറ്റ് 1,00,000 രൂപ,
50,000 റുപ്യ 50 സ്ക്വയർ ഫീറ്റ് അങ്ങനെ തരാൻ ആരെങ്കിലും ഉണ്ടോ കഴിവുള്ളവർ? അള്ളാഹു തആല തന്നവർ അള്ളാഹു കഴിവ് ഏറ്റിത്തരട്ടെ. ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിൽ നീ ബർക്കത്ത് ഏറ്റണേ അല്ലാ. തൊഴിലിരിക്കുന്നവരുടെ തൊഴിലിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബത്തിലും ശരീരത്തിലും മനസ്സിലും ഭാര്യമാരിലും സന്താനങ്ങളിലും വീട്ടിലും നീ കൊടുത്ത സ്വത്തിലും ബർക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ പറയാൻ? 25,000 റുപ്യ ആര്? മുസ്തഫ. അല്ലാഹു തആല മുസ്തഫക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അൽ മുസ്തഫ മുഹമ്മദു റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് മുസ്തഫക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബാപ്പാ ബാപ്പക്ക് കേൾവിയില്ല, അല്ലാഹുവേ നീ കേൾവി ശക്തി കൊടുക്കണം റഹ്മാനേ. ഇനി ആരെങ്കിലും ഉണ്ടോ? 25,000 50,000 10,000 ഒക്കെ പറയാൻ. ഉമ്മ മരിച്ചുപോയി, അല്ലാഹുവേ ഉമ്മന്റെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ട് പറയാൻ? നല്ല നിയത്തോടെ പറയാ, ഞാൻ കൂടുതൽ സമയമൊന്നും പറയില്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. ആരെങ്കിലും ഉണ്ട് പറയാൻ? നല്ല ഭാഗ്യവാന്മാരെ ഇഖ്ലാസോടെ കൊടുക്കുന്നു. അൽഹംദുലില്ലാ, ഞാൻ ദുബായിലും അക്കസ് ഓഫീസിലൊക്കെ ചെറുപ്പക്കാരനോ സഖാഫി വന്നിട്ട് പറഞ്ഞു എനിക്ക് വീടില്ല ഉസ്താദി ദ്വാരക്കണം. രണ്ടാമത് അയാൾ പറഞ്ഞു ഞാൻ വീട്ടിന്റെ പണി തുടങ്ങുന്നുണ്ട്. മൂന്നാമത് അയാൾ പറഞ്ഞു അതോടുകൂടെ തന്നെ പാവപ്പെട്ട ഒരാൾക്ക് 500,000 ഒരു വീട് എന്റെ മകളിൽ. അങ്ങനെയായി ഇഖ്ലാസുള്ള കൊടുത്തി. ഇന്നലെ ഞാൻ കാസർഗോഡ് ചെർക്കള എന്ന് പറഞ്ഞപ്പോ ബേക്കുന്ന ഒരാൾ പറഞ്ഞു 300,000 ഉറുപ്പിക മമ്മുഞ്ഞി ഹാജിയുടെ പേരിൽ മക്കളും പുതിയാപ്പളയും, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. വേറൊരാള് ഞാൻ വരുമ്പോൾ കത്ത് വായിച്ചു നോക്കണോ, വണ്ടി വന്ന് വായിച്ചു നോക്കുമ്പോ 100 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ട്, അവരവരുടെ കഴിവനുസരിച്ച് എല്ലാം സഹായിക്കുന്നു. ഇനി ആരുണ്ടോ? 25,000 10,000 പറയാൻ പറ്റുന്നവർ ആരും കൊണ്ടേ പറയാം, എത്രയും പറയാം, 5,000 ഒക്കെ പറയാം. ആരെങ്കിലും ഉണ്ടോ? താജുല്ലുലമിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിൽ അബ്ദുറഹ്മാൻ എത്ര? 1 സ്ക്വയർ ഫീറ്റ് 1,000 റുപ്യ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് പറഞ്ഞതാണ്, ജുഹുദു മിൻ മുക്കിൽ, കഴിവനുസരിച്ചുള്ള കൊടുതി, വലിയ സദഖയാണ്. അബ്ദുറസാഖ് ഹാജി 10,000, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഒന്നിച്ച് ദ്വാരക്ക. ബെൻസ് അബ്ദുള്ള ഹാജി എത്ര? 10,000. പിന്നെ നേരത്തെ പറഞ്ഞതാണ്, പിന്നെ അൽഹംദുലില്ലാ കഴിയുന്ന ആളൊക്കെ പറ ഒരു 5 കോടി റുപ്യന്റെ ഒരു ബിൽഡിങ്ങിനായി ഇപ്പൊ ഷെയർ ചെയ്യുന്നത് സദക്ക ജാരിയ. മരിച്ചാലും ഇങ്ങനെ കൂലിട്ടു നമുക്ക്. അടൂർ SSF യൂണിറ്റ് 15,000 റുപ്യ, അല്ലാഹു അക്ബർ ചേട്ടൊക്കെ എഴുതിയോളി, 15,000 റുപ്യ. പിന്നെ ആരാ? കുറച്ചൊന്ന് പറഞ്ഞാല് ഓരോരോ കഴിവനുസരിച്ച് പറഞ്ഞാല് അൽഹംദുലില്ലാ ഞാന് അൽഹംദുലില്ലാ എത്രയോ കോടി റുപ്യന്റെ സംഗതികൾ സിറാജുൽ ദൈലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോലത്തെ സഹായിച്ചിട്ടല്ല, എന്റെ കീ ചെന്നെടുത്തിട്ടല്ല, എനിക്കതിനൊന്നും കഴിയില്ല. അല്ലാഹുത്തിന് നമുക്ക് എല്ലാവർക്കും നല്ല കാര്യം ചെയ്യാനുള്ള തോഫിക്ക്. ഇനി ആരെങ്കിലും ഉണ്ടെ വേം പറയും, നിങ്ങൾക്ക് വേറെക്കണം. ഇവിടെ സിറാറുദ്ദീൻ തങ്ങളുടെയും അതുപോലെ തന്നെ മറ്റിവിടെ മറവിയപ്പെട്ട എല്ലാ മഹാന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും പേരിൽ താജുല്ലുലമടക്കം, ഔസുല്ലാമടക്കം, നൂറുല്ലമടക്കം, നമ്മളെ മരിച്ചുപോയ എല്ലാ ഉസ്താദുമാരെയും ആലിമീങ്ങളും മുഅ്മിനീങ്ങളും എല്ലാവരും ഫാത്തിഹ ഓതിട്ട്. ഇനി ആരെങ്കിലും ഉണ്ടെ വേം പറയും. മുബാറക്ക്, അൽഹംദുലില്ലാ. കുട്ടികളില്ല, നല്ല ഖൈറായ മക്കൾ അല്ലാഹു കൊടുക്കട്ടെ. 3 ദിക്രികളുടെ മുബാറക്. മുബാറക്കിന് മാത്രമല്ല എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും മക്കളില്ലാത്തവരുണ്ടെങ്കിൽ 11 പ്രാവശ്യം ഓരോ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം സാധാരണ ദുആ കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം ആ ദിക്രിയല്ല, ഭാര്യയും ചെയ്യില്ല. ഭാര്യ മനസ്സുള്ള സമയത്ത് 55 പ്രാവശ്യം ഒന്നിച്ചു ചെയ്യില്ല. ആര് മക്കളില്ലെങ്കിലും അവർക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നു, നിങ്ങൾ ചൊല്ലിക്കൊള്ളൂ, അല്ലാഹു തആല മക്കളെ തരട്ടെ. 21 കൊല്ലായിട്ട് മക്കളില്ലാത്ത അബ്ദുറഹീം ഹാജി പുല്ലൂക്കര 100,000 റുപ്യ നേർച്ചയാക്കി. ദിക്രി പറഞ്ഞു കൊടുത്തി. ഇപ്പൊ 2 മക്കളുണ്ട്, 1,00,000 എന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. വാണിമേൽ ഒരാളുണ്ട്, മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാര് ഉറപ്പിച്ച് പറഞ്ഞാണ്. അയാൾക്ക് ഇപ്പൊ 2 മക്കളുണ്ട്. മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. അല്ലാഹുത്തിന് മുബാറക്കിനും മക്കളെ കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെ വേം പറയും. അലിമദനി